നീ നടന്ന് സെല്ല പാതയില്ല എന്ന് തയങ്കി വിടാതെ നീ നടക്ക ആരംഭിച്ചാൽ അതും ഒരു പാത ഇതാണെന്ന് തമിഴിൽ പറയും. നമ്മുടെ ഫ്രണ്ടിലൊരു വഴിയില്ല എന്ന് വിചാരിക്കരുത്, നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വഴി ഉണ്ടായിക്കോളും എന്ന് പറയുന്നത് പോലെ, അതുപോലെയുള്ള ഒരു നേതൃത്വമാണ് CEO-യ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അധ്യക്ഷൻ, കഴിഞ്ഞ 5 വർഷമായി CEO-യുടെ സംസ്ഥാന പ്രസിഡൻ്റായും, അതോടൊപ്പം കേരള വിഷൻ തന്നെ ഉപഗ്രഹ ചാനൽ കമ്പനിയായ KCBL-ൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എപ്പോഴും സംഘടനയെ പ്രൊഫഷണൽ ആക്കണമെന്നും വളരെ ആക്റ്റീവ് ആക്കണമെന്നും ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലീഡർ ഓഫ് ഗ്രേറ്റ് എക്സലൻസ് ശ്രീ പ്രവീൺ മോഹൻ, മേ ഐ ഇൻവൈറ്റ് യു ടു ഡെലിവർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ് ഫോർ ദ ഡേ. ഈ എൻ്റർപ്രണർ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യനായ MP ശ്രീ ബെന്നി ബെഹനാൻ അവർകൾ, വേദിയിലുള്ള ഇസാഫ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയങ്കനായ ശ്രീ പോൾ തോമസ് സാർ, അതേപോലെ തന്നെ വേദിയിലുള്ള സംഘടനയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ശ്രീ ബിനു ശിവദാസ്, KCCL കമ്പനിയുടെ ചെയർമാൻ ശ്രീ ഗോവിന്ദേട്ടൻ, മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുരേഷ് കുമാർ, അതേപോലെ തന്നെ സംഘടനയുടെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട സിദ്ദിഖാക്ക, ജനറൽ സെക്രട്ടറി ശ്രീ KV രാജൻ, അതേപോലെ തന്നെ സിപ്കോയുടെ പ്രസിഡന്റ് ശ്രീ വിജയകൃഷ്ണ അടക്കമുള്ള വേദിയിലിരിക്കുന്ന സംഘടനയുടെയും കമ്പനിയുടെയും നേതാക്കന്മാർ, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ പ്രമുഖരായ ആളുകൾ, പ്രത്യേകിച്ചും MMTV-യുടെ CEO ശ്രീ സതീഷ് സാർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ മുസ്തഫാജി, അതുപോലെ ഇവിടെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുമായി കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന സംഘടനയുടെയും കമ്പനിയുടെയും ബഹുമാന്യരായ പ്രവർത്തകരെ, ഓഹരി ഉടമകളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷത്തോടുകൂടിയും വളരെ അഭിമാനത്തോടുകൂടിയുമാണ് ഇന്ന് കേരള വിഷൻ്റെ, കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡിൻ്റെ ഈ വാർഷിക പൊതുയോഗത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. വളരെ അഭിമാനത്തോടെ എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, നമ്മളിന്ന് വേദിയിൽ പങ്കിടുമ്പോൾ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ചു നിന്ന് അഭിമാനത്തോടുകൂടി പറയാം, ഇന്ന് കേരളത്തിലെ കേബിൾ TV രംഗത്തെയും ബ്രോഡ്ബാൻഡ് രംഗത്തെയും 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഈ വേദിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം, ഒരു കാര്യം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ അക്ഷീണമായ പ്രവർത്തനം, നമുക്കറിയാം കേബിൾ TV 1990-കളിൽ കേരളത്തിൽ ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ഏതാണ്ട് 30-35 വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ, നമ്മുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ, നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ, നമ്മുടെ സങ്കല്പങ്ങളുടെ, നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയത്തേരിലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നേട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ന് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികൾ എടുത്താൽ, ആ 10 കമ്പനികളിൽ 2 കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന 2 കമ്പനികളാണ് ഇന്ത്യയിലെ 10 കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ്. ഇത് ചെറിയ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണേണ്ട ഒരു വസ്തുതയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, രാജ്യത്തിൻ്റെ 3.5% മാത്രം വരുന്ന, 3.25 കോടി മാത്രം വരുന്ന ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ ആഗോള കുത്തകകളോട്, രാജ്യത്തേത് മാത്രമല്ല
രാജ്യത്തിന്റെ അകത്തെയും പുറത്തെയും സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും വൻകിട കുത്തക കമ്പനികളോട് നേർക്കുനേർ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഈ കൈവരിച്ച നേട്ടത്തിന് പുറകിൽ നമ്മളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കടന്നു വന്ന വഴികളിൽ ഒരിടത്തും നമ്മുടെ നാടിനെ മറക്കാതെ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളെ നമ്മുടെ ജീവനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഈ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നമുക്കറിയാം, ഒരുപക്ഷെ ഇന്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഇന്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ കേരളത്തിന്റെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നെറ്റ്വർക്കുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നെറ്റ്വർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ബ്രോഡ്ബാൻഡും അതുപോലെ തന്നെ ടെലിവിഷനെയും ഏറ്റവും ജനകീയമാക്കി മാറ്റിയെടുക്കുന്നതിൽ കേരള ആവശ്യത്തിന്റെ പങ്ക് മറ്റേത് പ്രസ്ഥാനങ്ങളെക്കായാലും മുൻപിലാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. അത് കേരളം പ്രതിസന്ധി അഭിമുഖീകരിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ, ഇപ്പോ കോവിഡിന്റെ സമയത്തായിക്കോട്ടെ, ഏറ്റവും അധികം വയനാട് നമ്മളെയെല്ലാം നോവിച്ച ദുരന്തത്തിന്റെ സമയത്തായിക്കോട്ടെ, ഈ സമയത്തെല്ലാം ഈ നാടിന്റെ വേദനയോടും സന്തോഷങ്ങളോടും ഒപ്പം കേരളാവശ്യം എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ പോയതുകൊണ്ടാണ് നമുക്ക് മറ്റു സഹായങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും മറ്റു ബാഹ്യമോ ആഭ്യന്തരവുമായ യാതൊരു സഹായവും ഇല്ലാതിട്ട് കൂടി നാം കേരളത്തിൽ നമ്മുടേതായ സ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളിടത്താണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരളാവശ്യത്തിൻ്റെ പ്രസക്തി എന്തെന്ന് കേരളത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, മറ്റേത് മേഖലയിലെ പോലെ തന്നെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സംരംഭക കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം, വെല്ലുവിളികൾ, നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലിവിഷൻ രംഗവും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനവും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിനു കാരണം ഇവിടുത്തെ കേരളാവശ്യത്തിന്റെ സാന്നിധ്യമാണ് എന്നുള്ളതാണ് മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിന് പുറത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി നമ്മൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേരളത്തിന് പുറത്ത് ഏത് നിരക്കിലാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ, ഏത് നിരക്കിലാണ് രാജ്യത്തെ മറ്റു ജനങ്ങൾ ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി എത്ര പണം മുടക്കേണ്ടി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് കേരളത്തിലെ ഈ രംഗത്തെ ഈ കുറഞ്ഞ നിരക്കിലുള്ള സേവനത്തിന്റെ ഈ സാധ്യതയ്ക്ക് പുറകിലത്തെ ഏറ്റവും കരുത്തുറ്റ കാരണം ഒന്ന് കേരളാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒരു പത്രം വരുത്തണമെങ്കിൽ, ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നിപ്പോ ഞങ്ങൾ സംസാരിച്ചപ്പോൾ സതീഷ് സാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഞാനൊരു പത്രം വരുത്തണമെങ്കിൽ ഏറ്റവും മിനിമം മനോരമ പത്രം വരുത്തണമെങ്കിൽ ഞാൻ 300 രൂപ കൊടുക്കണം, അതോടൊപ്പം തന്നെ രണ്ട് പത്രം കൂടെ ഉണ്ടെങ്കിലോ ഏറ്റവും മിനിമം 1000 രൂപ മുടക്കണം മൂന്ന് പത്രം നമ്മുടെ വീട്ടിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്. ആ സ്ഥാനത്താണ് 250 രൂപയ്ക്കോ 300 രൂപയിലോ താഴെ ഇത്രയും ചാനലുകൾ കൊടുക്കുന്ന ഒരു സംവിധാനമായ ഒരു എന്റർടൈൻമെന്റ് മേഖലയിലെ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഒരു എന്റർടൈൻമെന്റ് സെക്ടർ നിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതിന് കാരണം കേരളാവശ്യമാണ്. ഇപ്പൊ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഏറ്റവും അടുത്ത് 191 രൂപയ്ക്ക് ഏറ്റവും സാധാരണക്കാരന് പോലും പ്രാപ്യമാവുന്ന രീതിയിൽ ഒരു പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും കേരളാവശ്യം ഈ മേഖലയിലെ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടുന്നു, അതെടുത്തു കാട്ടുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഏറ്റവും സാധാരണ ജനങ്ങളോടൊപ്പം കേരളത്തിന്റെ മനസ്സിനൊപ്പം നാം സഞ്ചരിക്കുമ്പോഴും നമ്മുടെ വിഷയങ്ങൾ കേൾക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ മാറി മാറി കേരളം ഭരിച്ച ഒരു സർക്കാരും വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല, വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് കൂടി വേദനയോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ ചെറുതും വലുതുമായി ഏതാണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ഏതാണ്ട് 30,000-ത്തിലോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. 4,000-ത്തോളം കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ജീവിക്കുന്നു. ഏതാണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായി 50,000-ത്തിലേറെ തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളാവിഷൻ. യാതൊരു സർക്കാരിൻ്റെയോ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെയോ ഒന്നും ഒരു സഹായവും കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയ ഒരു നേട്ടത്തിലാണ് കേരളത്തിൽ ഇത്രയധികം രൂക്ഷമായ തൊഴിലില്ലായ്മ നിൽക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധിയുള്ള സാഹചര്യം നിൽക്കുമ്പോൾ ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും തൊഴിൽ സുരക്ഷിതയും ജീവിത സുരക്ഷയും ഉറവാക്കുവാൻ കേരളാവശ്യത്തിന് കഴിയുമ്പോൾ, കേരളാവശ്യം ഉയർത്തുന്ന KCCL ഉയർത്തുന്ന COA ഉയർത്തുന്ന വിഷയങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ബാധ്യത കൂടി കേരളത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവർക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാവണമെന്നുള്ള വിനയത്തോടുകൂടി ഞാൻ ഓർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിര MPയുമായി സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ,
ഏതാണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ്. കേരളത്തിലെ വൈദ്യുതി തൂണുകളിൽ കൂടി കേബിളുകൾ വലിക്കുന്നതിന് ഈടാക്കുന്ന നിരക്ക് മറ്റു പല സംസ്ഥാനങ്ങളും അത് സൗജന്യമായി നൽകുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ നൽകുമ്പോൾ കേരളത്തിൽ മാത്രം രൂക്ഷമായ തരത്തിലുള്ള ഇടപെടലുകൾ, അതിന് ഭയങ്കരമായ നിരക്കീടാക്കുന്ന സമീപനങ്ങൾ, അതെന്തിൻ്റെ പേരിലാണെങ്കിലും കേരളത്തിലെ ഇത്തരത്തിലുള്ള ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ വിഷയങ്ങൾ ഞാൻ എം പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കും, ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വേദിയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഇതിൻ്റെ സംരംഭകർ, ഇതിൻ്റെ നിക്ഷേപകർ, ഇതിൻ്റെ ഓഹരി ഉടമകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉടമകൾ, ഇതിൻ്റെ മുതലാളിമാർ. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.